ബാഗ്ദാദി ജൂതന്മാരും കൽക്കത്തയിലെ മുസ്ലിങ്ങളും. ബക്കർ അബു എഴുതിയത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ചരിത്രാവശിഷ്ടം പേറി ഹുഗ്ലി നദിയുടെ കിഴക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് കൽക്കത്ത. ഒരു കാലത്ത് കിഴക്കിൻ്റെ സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്നും കൊട്ടാരങ്ങളുടെ നഗരമെന്നും വിശേഷിപ്പിക്കപ്പെട്ട ഒരു പട്ടണം. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് സാഗർ നദിയിലൂടെ 126 നോട്ടിക്കൽ മൈൽ യാത്ര ചെയ്താൽ കൽക്കത്ത തുറമുഖത്ത് എത്തിച്ചേരാം. 36 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു തീവണ്ടി യാത്രയ്ക്ക് ശേഷം പിന്നീട് പലതവണ കപ്പലിലായിരുന്നു കൽക്കത്തയിലേക്ക് ഞാൻ പോയിരുന്നത്. സാഗർ നദിയിലൂടെയുള്ള സഞ്ചാരത്തിന് ആകർഷകമായ ഒരു ഭംഗിയുണ്ട്. കേരളത്തിൻ്റെ അതേ പ്രകൃതിമുഖം നദിക്കരയിൽ പൂവായും പുൽപ്പടർപ്പായും കാഴ്ച തരുമ്പോൾ ബംഗാൾ ഇന്ന് ചിന്തിക്കുന്നതായിരിക്കും നാളത്തെ ഇന്ത്യയുടെ ചിന്തയിൽ വളരുന്നതെന്ന് പറയാൻ മാത്രം സാംസ്കാരിക ബൗദ്ധിക നിലവാരമുള്ള ഒരുപറ്റം മനുഷ്യരെ, രാജ്യത്തിന് പ്രദാനം ചെയ്തവരുടെ പിൻതലമുറക്കാരെയും ഹുഗ്ലിയുടെ ഇരുകരയിലും ആ നൗകയാത്രയിൽ നമുക്ക് കാണാം. അത്തരം യാത്രകളിൽ ചരിത്രം മറ്റൊരധ്യായം നമ്മുടെ മുൻപിൽ തുറന്നു തരികയും ചെയ്യുന്നതാണ് ഇന്നത്തെ കൽക്കത്തയിലെ മുസ്ലിങ്ങളുടെയും നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവിടെ കുടിയേറിയ ബാഗ്ദാദി ജൂതന്മാരുടെയും അവിശ്വസനീയമായ ഒരു കഥ. 18 നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബാഗ്ദാദ്, ബസ്ര, അലപ്പോ എന്നിവിടങ്ങളിൽ നിന്നും ഓട്ടോമൻ സാമ്രാജ്യത്തിൽ അറബി ഭാഷ സംസാരിക്കുന്ന മേഖലകളിൽ നിന്നും കൽക്കത്തയിൽ വന്ന ജൂതന്മാരാണ് ബാഗ്ദാദി ജൂതന്മാർ എന്ന് അറിയപ്പെടുന്നവർ. ഇവർ സിറിയൻ ഇറാഖി പാരമ്പര്യവും ആചാരങ്ങളും പാലിച്ചുവെങ്കിലും ഇംഗ്ലീഷ് ജീവിതശൈലിയും വിദ്യാഭ്യാസവും സ്വീകരിച്ചു ജീവിച്ചു പോന്നവരായിരുന്നു. ബ്രിട്ടീഷ് അധിഷ്ഠിതമായ സാംസ്കാരിക രീതി പിന്തുടർന്നുവെങ്കിലും വീടുകൾക്കുള്ളിൽ അവരുടെ കുട്ടികൾ ഹിബ്രുവും തോറയും പഠിച്ചിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിൽ ആശങ്കാകുലരായ ജൂതന്മാർ തങ്ങളുടെ കുട്ടികൾക്ക് ജൂത വിദ്യാഭ്യാസം നൽകുന്നതിനായി തീരുമാനിക്കുകയും കൽക്കത്തയിൽ 1881 ജനുവരി 18 ഒരു ജൂത ഗേൾസ് സ്കൂൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. എബ്രായമത തത്വങ്ങളും ഇംഗ്ലീഷും പഠിപ്പിച്ചുകൊണ്ടായിരുന്നു സ്ഥാപനത്തിൻ്റെ തുടക്കം. ദരിദ്ര വിദ്യാർത്ഥികൾക്ക് വിദ്യാലയത്തിൽ പ്രവേശനം സൗജന്യമായിരുന്നു. 1881 ഏപ്രിൽ മാസത്തിൽ ആൺകുട്ടികൾക്കായി തൊട്ടടുത്ത് തന്നെ മറ്റൊരു സ്കൂളും നിലവിൽ വന്നു. വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് 1-2 തവണ കെട്ടിടം മാറേണ്ടി വന്നെങ്കിലും ഒടുവിൽ ഇന്ന് കാണുന്ന ജൂയിഷ് ഗേൾസ് സ്കൂൾ പാർക്ക് സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന കൽക്കത്തയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്കൂളുകളിലൊന്നായി തീർന്നു. 1930 പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ഏർപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യം ജൂത സമുദായം മനസ്സിലാക്കുകയും 1937 ഒരു ഗേൾസ് ഹോസ്റ്റൽ ആരംഭിക്കുകയും ചെയ്തു. ജൂതർ കൽക്കത്തയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് താമസമാറ്റം തുടങ്ങിയപ്പോഴാണ് മറ്റു മതക്കാർക്ക് ഈ വിദ്യാലയത്തിൽ പ്രവേശനം നൽകാൻ അവർ തീരുമാനിച്ചത്. ഇന്ത്യയിൽ നിന്നും ഇസ്രായേലിലേക്കുള്ള ജൂത കുടിയേറ്റം തുടങ്ങിയതിനാൽ ക്രമേണ സ്വസമുദായത്തിലെ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി. അങ്ങനെയാണ് ചുറ്റുപാടിലുമുള്ള മുസ്ലിം പെൺകുട്ടികൾ ജൂയിഷ് ഗേൾസ് സ്കൂളിൽ പഠനം ആരംഭിക്കുന്നത്. 1500 സീറ്റുകളുള്ള ഈ സ്കൂളിൽ മകൻ ഡേവിഡിൻ്റെ നക്ഷത്രം പതിപ്പിച്ച യൂണിഫോമും നോട്ട്ബുക്കുകളുമായി ഇന്ന് വിദ്യാർത്ഥിനികൾ കടന്നു വരുമ്പോൾ അവരിൽ 90% പെൺകുട്ടികളും മുസ്ലിം പെൺകുട്ടികളാണ് എന്നതാണ് വലിയൊരു സവിശേഷത. ആൺകുട്ടികൾക്കായുള്ള ഏലിയസ് മേയർ ഫ്രീ സ്കൂൾ ആൻഡ് തൽമുദ് തോറയിലെ 500-ൽ അധികം വിദ്യാർത്ഥികളിൽ 70% മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ്. 1975 ശേഷം ഒരു ജൂത വിദ്യാർത്ഥി പോലും ഇല്ലാതെ പോയ ഈ സ്കൂളുകൾ ജൂത ബോർഡിൽ തന്നെ ഇന്നും പ്രവർത്തിച്ചു പോരുന്നു. ഇസ്ലാമിക വസ്ത്രം ധരിച്ചു വരുന്ന മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് സ്കൂളിലെത്തിയാൽ യൂണിഫോമിലേക്ക് മാറാൻ അധികൃതർ ഒരു ചേഞ്ച് റൂം സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാർഷിക ആഘോഷങ്ങളിൽ ജൂത പൈതൃകം നിലനിർത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾ ഹീബ്രു ഭാഷയിൽ ഗാനങ്ങൾ ആലപിക്കുകയും ജൂത നാടോടി നൃത്തങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. 1975 മിതന അലക്സാണ്ടർ കൽക്കത്തയിലെ ജൂത ഗേൾസ് സ്കൂളിനോട് വിട പറയുമ്പോൾ അതിലെ അവസാന ജൂത വിദ്യാർത്ഥിനിയായിരുന്നു. അവർ വിട പറയുമ്പോൾ ഹോസ്റ്റലിലെ ഡോർമെട്രിയിൽ മുസ്ലിം പെൺകുട്ടികളുടെ ഇടയിൽ അവൾ ഒരാൾ മാത്രമായിരുന്നു ജൂത സമുദായത്തിൽ നിന്നും ഉണ്ടായിരുന്നത്. കൽക്കത്തയിലെ മുസ്ലിങ്ങളും ജൂത സമൂഹവും തമ്മിലുള്ള അഗാധമായ മനുഷ്യപ്പറ്റുള്ള ബന്ധത്തിൻ്റെ നേർക്കാഴ്ചയാണ് ജൂത സ്കൂളിലെ മുസ്ലിം പെൺകുട്ടികളുടെ പെരുപ്പം. സ്കൂൾ വൈസ് പ്രിൻസിപ്പലും പകുതിയോളം ഫാക്കൽറ്റിയും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരായിരുന്നു എന്നതും ഈ സ്കൂളിൻ്റെ വിദ്യാഭ്യാസ മൂല്യവും ജൂത ബോർഡിൻ്റെ മനോവ്യാപ്തിയും തുറന്നു കാണിക്കുന്നുണ്ട്.
കൽക്കത്തയിലെ ജൂത മുസ്ലിം സൗഹാർദ്ദത്തിന്റെ പ്രതീകമായാണ് ഈ സ്കൂൾ നിലനിന്ന് പോരുന്നതെന്ന് അസോസിയേറ്റ് പ്രൊഫസറും ജൂയിഷ് സ്കോളറുമായ ജയൽ സിലിമാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൽക്കത്തയിൽ ആദ്യം വന്നിറങ്ങിയ ജൂതൻ 1798 അലപ്പോവിൽ നിന്ന് വന്ന ശാലോം ഹ കോഹനായിരുന്നു. വടക്കേ ഇന്ത്യയിൽ ഒരു മുസ്ലിം രാജകുമാരൻ്റെ കൂടെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. ശലോമിൻ്റെ ഉയർച്ച കണ്ടുകൊണ്ട് കൽക്കത്തയിൽ വന്ന മറ്റു ജൂതന്മാരുടെ എണ്ണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ 4000 കടന്നിരുന്നു. 1948 ഇസ്രായേൽ നിലവിൽ വന്നതോടെ കൽക്കത്തയിൽ നിന്നും ജൂതന്മാർ നഗരമൊഴിഞ്ഞു തുടങ്ങി. നഗരവുമായുള്ള അവരുടെ 200 ബന്ധത്തിലുള്ള സ്ഥാപനങ്ങളിൽ അന്നും ഇന്നും മുസ്ലിങ്ങൾ ജോലി ചെയ്തും ആ സ്ഥാപനങ്ങൾ പരിപാലിച്ചും പോരുന്നു. നഗരമധ്യത്തിൽ 115 പഴക്കമുള്ള യഹൂദരുടെ ഉടമസ്ഥതയിലുള്ള നബൂമിൻ്റെ പലഹാരക്കടയിലെ തൊഴിലാളികൾ മുസ്ലിങ്ങളാണ്. ജൂത ഗേൾസ് സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പളായി 15 സേവനമനുഷ്ഠിച്ച ഇസ്ലാമത വിശ്വാസി അബേദ റസീഹിൻ്റെ പിതാവും നഹൂം പലഹാരക്കടയുടെ ഉടമയും സഹപാഠികളായിരുന്നു. അവർ ആഘോഷ ദിനങ്ങളിൽ സമ്മാനങ്ങൾ കൈമാറുകയും പരസ്പരം ആദരിച്ചും ബഹുമാനിച്ചും ജീവിച്ചു പോന്നവരുമായിരുന്നു. ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ഒരു നഗരത്തിൽ യഹൂദരുടെ ഉടമസ്ഥതയിലുള്ള ഒരു ബേക്കറിയിൽ ക്രിസ്മസിന് കേക്കുകൾ പൊതിഞ്ഞുകൊടുക്കുന്ന ജോലിയും ഒരു മുസ്ലിമായ അബേദ റസാഖ് ചെയ്തിരുന്നത് അവർ അഭിമാനത്തോടെ ഓർത്തെടുക്കുന്നു. ഇരു സമുദായക്കാരും തമ്മിലുള്ള അടുത്ത ബന്ധവും നല്ല പ്രവർത്തനങ്ങളും കൽക്കത്തയുടെ പ്രാദേശിക പശ്ചാത്തലത്തിൽ ആഴത്തിൽ വേരൂന്നിയതാണെന്ന് അസോസിയേറ്റ് പ്രൊഫസറും ജൂയിഷ് സ്കോളറുമായ ജയൽ സിലിമാൻ എടുത്തു പറയുന്നുണ്ട്. സമുദായങ്ങൾ തമ്മിലുള്ള യോജിപ്പ് മറ്റിടങ്ങളിലും ദൃശ്യമാണ്. നഗരത്തിലെ 3 സിനഗോഗുകളിൽ ഇന്ന് യഹൂദരെക്കാൾ കൂടുതൽ കസേരയുണ്ടെങ്കിലും ആ സിനഗോഗുകൾ പരിപാലിച്ചു പോരുന്നതും മുസ്ലിങ്ങളാണ്. യഹൂദർ മരിച്ചാൽ ശവസംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം അണിയിക്കുന്നതിലും മുസ്ലിങ്ങളുടെ സാന്നിധ്യം കാണാം. അതിങ്ങനെ തുടരുന്നു. Muslims also help with the dressing of bodies for Jewish burials, and outside the Magen David synagogue, Muslim bangle sellers wearing the topi, the prayer cap, have set up kiosks on the bustling footpath. ഏഷ്യയിലെ ഏറ്റവും പുരാതനമായ 2 സിനഗോഗുകളിൽ സന്തോഷത്തിൻ്റെ സ്വന്തം നിർവചനങ്ങൾ കണ്ടെത്തിയ മുസ്ലിങ്ങളുമുണ്ട്. 58 റബ്ബുൽ ഖാൻ, 17 സേബ ഷമീം എന്നിവർ ഇവരിൽപ്പെട്ടവരാണ്. 1856 പണികഴിപ്പിച്ച തിരക്കേറിയ ബുറാ ബസാറിന് സമീപമുള്ള പൊള്ളോക്ക് സ്ട്രീറ്റിലെ ബെത്ത് എൽ സിനഗോഗും തൊട്ടടുത്തുള്ള ബ്രാബോൺ റോഡിൽ 1884 നിർമ്മിച്ച മാഗൻ ഡേവിഡ് സിനഗോഗും യഹൂദന്മാർ പുനരുദ്ധരിക്കുകയുണ്ടായി. 165 ഉയരമുള്ള കുത്തനെയുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ ജൂത പ്രാർത്ഥനാ കെട്ടിടമായ മാഗൻ ഡേവിഡിൽ റബ്ബുൽ ഖാൻ തൊട്ടടുത്ത സംസ്ഥാനമായ ഒഡീഷയിൽ നിന്നുള്ള പരിപാലകരുടെ കുടുംബത്തിലെ 3 തലമുറയെ പ്രതിനിധീകരിക്കുന്നു. നവാ ശലോമിൽ ഒഡീഷയിൽ നിന്നുള്ള 35 മസൂദ് ഹുസൈൻ പരിചാരകരിൽ ഏറ്റവും പുതിയ ആളാണ്. എന്നാൽ സന്ദർശകർക്ക് തലമറയ്ക്കാൻ തൊപ്പികൾ നൽകാൻ ഒരിക്കലും അദ്ദേഹം മറക്കാറില്ല. എൻ്റെ മുത്തച്ഛൻ മിയാസാൻ ഖാൻ ജീവിതകാലം മുഴുവൻ ഇവിടെ ജോലി ചെയ്തിരുന്നതാണ്. എൻ്റെ പിതാവ് ഇബ്രാഹിം ഖാൻ 50 ഇവിടെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രാർത്ഥനാ ഹാളിനുള്ളിൽ കുറച്ച് ഗ്ലാസ് മെഴുകുതിരികൾ മാറ്റിവെച്ചുകൊണ്ട് റബ്ബുൽ ഖാൻ പറയുന്നു. പുനരുദ്ധാരണത്തോടനുബന്ധിച്ച് നടന്ന പ്രത്യേക പ്രാർത്ഥനയ്ക്കിടെയാണ് ഇവ കത്തിച്ചത്. ഈ നിമിഷത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് അത്ഭുതകരമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇത് വല്ലാത്തൊരു വികാരമാണ്, ഖാൻ പറയുന്നു. നിങ്ങൾ സിനഗോഗിൽ ജോലി ചെയ്യുന്നതിനെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും എതിർക്കുന്നില്ലേ? ചോദ്യം കേട്ടപ്പോൾ ആരും ഒരക്ഷരവും മിണ്ടിയില്ല. ഞങ്ങളെല്ലാം ഇവിടെ ഒരു കുടുംബത്തെ പോലെയാണ് ജീവിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഉറച്ച മറുപടി വരുന്നു. സിനഗോഗുകൾ നടത്തുന്ന ജൂത ട്രസ്റ്റുകളുടെ ശമ്പള പട്ടികയിലുള്ള മുസ്ലിങ്ങൾ അവരുടെ സ്വന്തം വിശ്വാസം ആചരിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുന്നവരുമാണ്. പാർക്ക് സ്ട്രീറ്റിലെ ജൂത ഗേൾസ് സ്കൂളിൽ 11 വിദ്യാർത്ഥിനികളായ സേബ ഷമീമും ബംഗാളി ഹിന്ദുവായ സുഭോസ്മിത മജുംദാറും ബെത്ത് എൽ സിനഗോഗിൽ ആദ്യമായി ശാലോം അലേഹേം, സമാധാനം ലഭിക്കട്ടെ എന്ന ഗാനമേളയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നവരാണ്. മാഗൻ ഡേവിഡ് സിനഗോഗിൽ നടന്ന ആഘോഷങ്ങളിൽ ജൂത ബോയ്സ് സ്കൂളായ ഏലിയാസ് മേയർ തൽമൂദ് തോറ സ്കൂളിലെ വിദ്യാർത്ഥികളും പങ്കെടുത്തിരുന്നു. മുസ്ലിം ബാലൻ സുഹർനുദ്ദീൻ അഹമ്മദ് സോളോ ആയി അവതരിപ്പിച്ച സഹോദര സമാധാനത്തിനായുള്ള ജൂത പ്രാർത്ഥനയായ ഒസെഹ് ഷാലോം എസ് നായക് എന്ന അധ്യാപകനാണ് പരിശീലിപ്പിച്ചത്. 100 മുൻപ് ജൂതന്മാർ സ്ഥാപിച്ചെങ്കിലും കൊൽക്കത്തയിലെ ഒരു യഹൂദ സ്കൂളിലും ഇന്ന് ജൂത വിദ്യാർത്ഥികളില്ല. അവരിൽ വലിയൊരു വിഭാഗം മുസ്ലിങ്ങളും ഹിന്ദുക്കളുമാണ്.
എല്ലാ മതങ്ങളിൽപ്പെട്ടവരും അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. സഹവർത്തിത്വം എന്നത് നമുക്ക് നമ്മളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള സന്ദേശമാണ് എന്ന് അവർ പറയാതെ പറയുകയും ചെയ്യുന്നുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സമുദായ സൗഹൃദത്തിൻ്റെ തണലിൽ നിന്ന് ജൂത ഗേൾസ് സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പലായ ഇസ്ലാം മതവിശ്വാസി അബേദ റസീഖ് കൊൽക്കത്തയുടെ അതുല്യമായ ജൂത മുസ്ലിം ബന്ധത്തെക്കുറിച്ച് ഒരു പ്രബന്ധം ചെയ്തിരുന്നു. അവർ പറയുന്നു, ഇതൊരു സമ്പന്നമായ വിഷയമാണ്. സമയമുണ്ടെങ്കിൽ ഇതിൽ ഡോക്ടറേറ്റ് പൂർത്തിയാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്നും ജൂത അവധി ദിനങ്ങൾ ആചരിക്കുന്ന സ്കൂളിനെക്കുറിച്ച് സ്കോളർ ജയിൽ സിലിമൻ്റെ പ്രസ്താവന ഇങ്ങനെയാണ്: ഞങ്ങളുടെ വിദ്യാർത്ഥികളിൽ കൂടുതലും ഒന്നാം തലമുറയിലെ പഠിതാക്കളാണ്. രക്ഷിതാക്കൾ അവരെ ഞങ്ങളുടെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് യാതൊരു പരിഭ്രവവുമില്ലാതെയാണ്. ജൂതന്മാരും മുസ്ലിങ്ങളും രണ്ട് നൂറ്റാണ്ടിലേറെയായി ഇവിടെ ജീവിക്കുന്നത് ഇങ്ങനെയാണ്. ബാക്കിയുള്ള ലോകത്ത് എന്ത് സംഭവിച്ചാലും ഞങ്ങളുടെ ബന്ധം പരസ്പര ബഹുമാനത്തിലും പങ്കിട്ട പാരമ്പര്യത്തിലും തുടരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗ്രന്ഥങ്ങളുടെ ഇടത്താളുകളിലുള്ള വചനങ്ങളുടെ നുഖം പേറിയല്ല ഇക്കാലം വരെ മുസ്ലിം ജൂത സമുദായം കൽക്കത്തയിൽ ജീവിച്ചു പോന്നത്. അവർ പരസ്പരം ഇടകലർന്നു ജീവിച്ചതിൻ്റെ അനുഭവ പെരുമയിൽ നിന്നാണ് പലർക്കും ഇന്നും അസാധ്യമാണെന്ന് തോന്നുന്നത് രണ്ട് നൂറ്റാണ്ടിലേറെയായി അവർ സാധ്യമാക്കി തീർത്തത്. വേലിക്കപ്പുറത്തും ഇപ്പുറത്തും മതചിഹ്നങ്ങളായി മനുഷ്യർ അടിഞ്ഞുകൂടുമ്പോഴുണ്ടാകുന്ന അശാന്തിയിൽ നിന്നും പിറക്കുന്നത് രക്തം പുരണ്ട ശിരസറ്റ കബന്ധങ്ങളായിരിക്കും. ആ പാഠമാണ് കൽക്കത്ത 200 വർഷമായി നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും.